ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഒപ്പം ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയോടൊപ്പം നടത്തുമോ ഇല്ലയെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു എന്തായാലും പി എസ് സി അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡീഷണൽ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ കൺഫെമേഷൻ ഡേറ്റ് ഇത് പ്രകാരം കൺഫേമേഷൻ കൊടുക്കുവാനുള്ള ഡേറ്റ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് അഡീഷണൽ പോസ്റ്റ് ഫോർ ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനിൽ ആഡ് ചെയ്തിട്ടുള്ള തസ്തികകളാണ് പറഞ്ഞിരിക്കുന്നത് ജൂനിയർ മാനേജർ ജനറൽ ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അത് ഡയറക്ട് ആണ് സ്റ്റേറ്റ് വൈഡ് അടുത്ത കാറ്റഗറി ഒന്ന് ഇൻസ്പെക്ടർ ഇൻ കേരള പോലീസ് സർവീസ് എസ് എസ് ആർ ഫോർ ടി ഓൺലി അടുത്തത് ഒന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇൻ കേരള പോലീസ് സർവീസ് അടുത്ത കാറ്റഗറി അഞ്ച് ബാർ രണ്ടായിരത്തി ഒന്ന് അസിസ്റ്റന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തത് അമ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി ഒന്ന് അസിസ്റ്റന്റ് ഓഡിറ്റർ ഇൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് ഡയറക്ടർ സ്റ്റേറ്റ് വൈഡ് അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമും ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒപ്പം തന്നെയാണ് നടത്തുന്നത് അടുത്ത കാറ്റഗറി പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് ബൈ ട്രാൻസ്ഫർ ഫ്രം ലോ പെയ്ഡ് എംപ്ലോയീസ് സ്റ്റേറ്റ് വൈഡ് അതായത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമും ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒപ്പം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്